ൂട്ടി ഹലാക്കാക്കി നമ്മുടെ മാനം കളയരുത്. മാനം പോകണ്ടെങ്കിൽ നീ എന്താ ഇവിടെ? അല്ലാതെ പിന്നെ ഞമ്മമ്മീന്റെ കായന്ന് വന്ന നീന്റെ കാശ് പൗരാട്ടോ മീൻ കച്ചോടം. അല്ല ഞമ്മ ഡെമേന്റിക്ക് നിന്റെ സൂക്കാരിക്ക് മനസ്സിലായി. നേലാലി ബൈക്ക് കണ്ട നിന്റെ കാലിയ തല്ലിവിടും. കൊടാ കൊടാ അവിടുന്ന്. നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം അറിയാവുന്നോണ്ടാണല്ലോ പലരും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്. ഞാൻ അങ്ങനത്തെ തോന്നുന്നുണ്ടോ കണാരേട്ടിന്? എനിക്ക് അങ്ങനെ വല്ല വിശ്വാസക്കുറവൊന്നും ഇല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. കണാരേട്ടല്ലോ ഞാൻ വന്നത്. അങ്ങാട് കൊണ്ടു ആശിച്ചന്റെ ഇതെന്താണെങ്കിലും ഇട്ടാലും അടി എടുത്താലും അടി. എടാ അതാടാ ഫയൽവാൻമാരുടെ ഒരു രീതി. നീ അങ്ങോട്ട് പടക്കം അതൊക്കെ പൊട്ടിച്ചു തീർന്നു. ഞാൻ ദമയന്തി. ഫയൽമാൻ ചേട്ടന്റെ പേരെന്താ? ഒളിമ്പ്യൻ ഭൂതം അപ്പച്ചൻ. ഒളിമ്പ്യൻ ഭൂതം അൽപ്പച്ചനാ? ഉണ്ടാണ്ട് ചേട്ടാ നമുക്ക് പേര് കേട്ടാൽ അറിയാൻ പാടില്ല. ഓം കലക്കും. ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ കണാരൻ, ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. ശരിക്കും പറഞ്ഞാ ചെത്തുകാരനാ, പിന്നെ കണാരട്ടൻ ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മരണത്തിന്റെ മറികടയിൽ നിന്നലേ ഇങ്ങോട്ട് നീന്തി വന്ന മനുഷ്യനായി. മരണവും മറുതലൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വിശക്കുന്നു. ഒരു കാര്യ ഇതിന് നിന്റെ വീട്ടിൽ കിടക്കാം. ഇതാണോ മോനെ നിന്റെ കടം വീട്ടാവുന്ന തല്ലുകാരൻ? തല്ലുകാരനല്ല ഫയൽമാൻ, ഫയൽമാൻ. അമ്മേ ഈ ഫയൽമാൻ എന്ന് പറഞ്ഞ ഗുസ്തിക്കാരൻ ആണോ മോനെ? ഇരിക്കി ആ ഇരുത്താൻ വരട്ടെ. ആദ്യം ഈ അപ്പച്ചുള്ള ഫുഡ് വരട്ടെ. അമ്മേ ഫുഡ് എന്ന് പറഞ്ഞ ഭക്ഷണം, ഭക്ഷണം. എന്താ മെനുക്കാട് വേണോ? അയ്യോ കാശൊന്നും വേണ്ട, എന്റെ ഗുസ്തിക്കാരൻ ഇച്ചിരി പഴങ്കഞ്ഞി കൊടുത്തു എന്ന് വെച്ച് കാശ് വാങ്ങുന്നത് ശരിയാണോ? പഴങ്കഞ്ഞ എന്റെ പട്ടി കുടിക്കും. എടുക്കട്ടെ അസ്റ്റന്റെ, ഞാൻ പോവാണ്. വേണ്ട, നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം. എനിക്ക് ഹോമലി ഫുഡാണ് ഇഷ്ടം. പക്ഷെ വേണ്ട, നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് ഈ പഴങ്കഞ്ഞി മതി. ഇത് പഴയ പഴങ്കഞ്ഞിയാ. പഴങ്കഞ്ഞിന് പുതുണ്ടാവോ? ഈ പഴങ്കഞ്ഞി ഗുസ്തിക്ക് നല്ലതാണ്. ഗുസ്തിക്ക് മാത്രമല്ല അസ്ഥിക്ക് നല്ലതാണ്. അതെ ഗുസ്തിക്ക് അസ്ഥിക്ക് നല്ല, ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് പഴങ്കഞ്ഞി മതി. എന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം. ഇത് അപ്പച്ചൻ. ആരുടെ? ആരുടെയും അല്ല, പേരാ. ഓ ഗുസ്തിക്കാരനാ. നീലകണ്ഠന്റെ കടം വീട്ടണം. എന്റെ മാനം കാക്കാൻ കൊണ്ടുവന്നതാ. ഈ ദേശക്കാരനല്ല, ചെങ്കോട്ടക്കാരനാ. കോട്ട ഇങ്ങോട്ടുണ്ടെന്ന് എന്താ ഇവിടെ താമസിപ്പിക്കാൻ? വേറെ എവിടെയും ഒരു സൗകര്യമില്ല. ഇവിടെ ആവുമ്പോ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഓടാനും ചാടാനും വ്യായാമത്തിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ. താൻ പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാണ്ടിരിക്കുക? എന്നാലും എന്റെ മകന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയട്ടെ. ദുഷ്യന്ത, അച്ഛനെ വിളിച്ചോ. മോനെ, ഇത് അപ്പച്ചൻ ഫയൽമാനാ. ഇവിടെ എല്ലാം ഞാൻ കേട്ടച്ച. ഇവിടെ താമസിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും കൊള്ളാം, പക്ഷെ എന്റെ പഠിപ്പിനെ ബാധിക്കും. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ, കുഴപ്പക്കാരനല്ല. ഫ
ഫയൽ വൺ ഇലക്ട്രിക് എസ്തപ്പാന്റെ കൊച്ചുമോന ആണോ? അദ്ദേഹത്തിന്റെ ഗുസ്തി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ശരീരമായിരുന്നു! ശരീരമാദ്യം കലു ധർമ്മ സാധനം എന്നല്ലേ. എന്റെ അപ്പൂപ്പനായ പറയല്ല, സാധനം നല്ല ഉരുപ്പിടിയായിരുന്നു. ജീവിതത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യം ഗോതെ പിടിച്ചിട്ടുള്ളു, മൂന്നാമത്തിന് മറന്നുപോയി. ആ പാരമ്പര്യം ഞാനായിട്ട് നിലനിർത്തിക്കൊള്ളാം. എന്താ മലക്കോ? അല്ല മലർത്തും. ഇതൊരു സാധാരണ ഗുസ്തിക്കാരനല്ല, അല്പ സാഹിത്യവും സംസ്കൃതവും ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല കമ്പനി ആയിരിക്കും, അതാവുമ്പോ അച്ഛനും സന്തോഷവും. അല്ല ഗുസ്തിക്ക് എന്തിനാ സാഹിത്യം? നീ പരിഹസിക്കണ്ട, ഫയൽമാൻ ആയതുകൊണ്ട് സാഹിത്യത്തിലും കലയിലും ഒന്നും ജ്ഞാനമില്ല എന്ന് ധരിക്കരുത്. അഞ്ചോ പത്തോ ദിവസം കൂടെ താമസിച്ചോട്ടെ. താമസിച്ചോട്ടെ, സ്വന്തം വീട് പോലെ കരുതിക്കോളൂ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഓൾ ഇന്ത്യൻ സാർ പ്രത്യേക സാർ സിസ്റ്റേഴ്സ് എന്നാണല്ലോ. മാറിയെടുക്കാനൊക്കെ വേറെ ഡ്രസ് കൊണ്ടിട്ടില്ലേ? ഏ ഞാൻ ഉറങ്ങുമ്പോൾ ഒന്നും ഇടാറില്ല, മസിൽസിനൊക്കെ അത് കേടാ. പോട്ടെ. മനസ്സിലായില്ല. മനസ്സിലാവില്ലെന്നറിയാം, രണ്ടു വർഷം പുറകിലേക്ക് ഒന്ന് ചിന്തിച്ചേ. ചിന്തിച്ചു എന്നിട്ട് മനസ്സിലാവില്ല. സഹകരണ ബാങ്കിലെ മാനേജർ ഓർമ്മയുണ്ടോ? ഓ രാമേന്ദ്രൻ നായര്, നല്ല പൊക്കവും തടിയുള്ള ആള്. ആ മാനേജറാണോ ഞാൻ? അയ്യോ ഇതെന്ത് പറ്റി? എന്ത് പറ്റി? രണ്ടു വർഷം മുമ്പ് നിനക്ക് ലോൺ വരുമ്പോഴേ ഇതുപോലെ 170 കിലോ ഉണ്ടായിരുന്നു ഞാൻ. നീ ലോൺ തിരിച്ചടയ്ക്കാത്തന്റെ ടെൻഷനില് ക്ഷീണിച്ച് ഇപ്പൊ 22.5 കിലോ ആയി. നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ടാ ഞാൻ കാശ് തന്നത്. ആ പറഞ്ഞതിനൊന്നും ഇപ്പോഴും ഒരു കുറവുമില്ല. എനിക്ക് ഒരു അവധി കൂടി തരാം. ഇനി ഒരവധിയാ? ഒരവധി കൂടി താങ്ങാനുള്ള അവധി ഈ ശരീരത്തിനില്ല. ഈ 18-ാം തീയതി എന്റെ കടം വീട്ടാനുള്ള ഗുസ്തി മത്സരം നടക്കുക. ആ കാശ് കിട്ടുമ്പോ ഞാൻ ബാങ്കിൽ അടച്ചോളാം. അതുവരെ കാത്തിരിക്കാനൊന്നും പറ്റൂല. നാളെ തന്നെ പലിശ 6,000 രൂപ അടച്ചില്ലെങ്കിലേ ഈ വീടും പറമ്പ് ജെത്തി. ആ നാളെ തന്നെ ബാങ്കിലെ കാശ് അടക്കണമെങ്കിൽ ഞാൻ ഇന്ന് വേറൊരു ബാങ്കിൽ കയറേണ്ടി വരും. ലോൺ എടുക്കാനാണ്? മോഷ്ടിക്കാൻ എന്നൊരു കള്ളനാക്കണോ? നീ എന്ത് പറഞ്ഞാലും ശരി, നാളെ തന്നെ കാശ് അടച്ചില്ലെങ്കിലേ ഉള്ള ഈ വീടും കൂടി പോകുന്നു ഓർത്തോ. പറോ. എന്റെ ഭഗവതി, എന്തു പരീക്ഷണം ഇത്! കാശുണ്ടാക്കാനുള്ള ഒരു വഴി നീ കാണിച്ചു തന്നെ. ൂപയോ? നീ എന്റെ തമാശ പറയാ, അത്രയും കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകും. ഉറപ്പാണോ? മുതലാളിയും ദേഹി കിടക്കണ മരങ്ങളുമാണ് സത്യം. എന്തായാലും
ഈ കണ്ടീഷനിൽ നിന്നെ ചാകാൻ വിടാൻ പറ്റില്ല കാശ് തരാന്ന് വെച്ചാ അതിനുണ്ട് ചില പ്രയാസങ്ങൾ കാശ് കിട്ടില്ലെങ്കിൽ എന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങും അതെങ്ങനെയാടാ തൂങ്ങിച്ചത്തവന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങുന്നത് മുതലാളി ഈ കാശ് ബാങ്കിൽ അടക്കാനാ അടച്ചില്ലെങ്കിൽ എന്റെ വീടും പറമ്പും ജപ്തി ചെയ്ത് പോവും സത്യമാണോ നീ പറയണേ എങ്കിൽ കാശ് തരാം മുതലാളി തോട്ടുംകരയിലെ ദൈവ ഇതാ സ്വർണം അയ്യേ എനിക്കിതൊന്നും വേണ്ട എങ്കിൽ എനിക്ക് കാശും വേണ്ട ഓ ഇതിപ്പോ വലിയ പുലിവാലായില്ലോ എടാ നീല ഈ സ്വർണപ്പണ്ടം വാങ്ങി കടം കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ലാന്ന് നിനക്കറിയാലോ മുതലാളി മുതലാളി എനിക്ക് ഒത്തിരി കാശ് തന്നിട്ടുള്ളതല്ലേ എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ ഇത് പിടിച്ചേ ഗുസ്തി മത്സരം കഴിയുമ്പോ ഞാൻ എടുപ്പിച്ചോളാം